നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മിന്ത്രയിൽ നിന്ന് എടുത്തിട്ടുള്ള 300-350 രൂപയിലെ ചോട് വന്നിട്ടുള്ള ഡെയിലി യൂസ് ഓഫീസ് യൂസിന് പറ്റുന്ന രീതിയിലുള്ള കുർത്തകളുടെ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനത്തെ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാറ്റഗറിയിലുള്ളത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ, അതായത് 300-350 രൂപയിലെ ചോടെയുള്ള മിന്ത്രേന്ന് മുന്നേ എടുത്തിട്ടുള്ള കുർത്തകളുടെ ഒക്കെ വീഡിയോ കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നോക്കണേ. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും അതേപോലെ തന്നെ നല്ല ബ്രാൻഡുകളുടെയും കുർത്തകളാണ്. സെയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടുമല്ലോ, അപ്പൊ ആ ഒരു സമയത്ത് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വീഡിയോയ്ക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള കുർത്തയാണ് കേട്ടോ. ഇത് അനോക് പോലുള്ള ബ്രാൻഡിന്റെ കുർത്തയാണ്. ഈ കുർത്ത നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പക്ക ഒരു ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു നോർമൽ കുർത്തയാണ്. 3/4 സ്ലീവ്സ് ആണ് ഈ കുർത്തക്ക് വന്നിട്ടുള്ളത്. റൗണ്ട് നെക്ക് ആണ്. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാല് മുട്ടിന് കീഴ്പ്പെട്ട് വരെ ഈ കുർത്തക്ക് ഇറക്കം വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൂസായിട്ട് എടുക്കുന്ന രീതിയിലുള്ള ഒരു കുർത്തയാണ്. ഞാൻ ഈ കുർത്തയുടെ സൈസ് എടുത്തിട്ടുള്ളത് XL ആണ്. ഇതിന്റെ മിന്ത്രയിലെ XL ഈ ഒരു കുർത്തക്ക് സൈസ് കിടക്കുന്നത്, ബെസ്റ്റ് സൈസ് കിടക്കുന്നത് 42 ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുർത്തയാണ്. പിന്നെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് എന്താണ്, പോളിസ്റ്റർ കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഭയങ്കര എങ്ങനെ പോളിസ്റ്റർ കലർന്നിട്ടുള്ള മെറ്റീരിയൽ പറയുമ്പോൾ കുറച്ച് ഇങ്ങനെ കിരികിരി പോലത്തെ മെറ്റീരിയൽ അല്ല, അങ്ങനത്തെ അല്ല കേട്ടോ. ഇത് ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഒരുപാട് ഇങ്ങനെ പോളിസ്റ്റർ എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ അല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഈ കുർത്ത എടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് എന്ന് പറയുന്നത് 329 അങ്ങനെ എന്തോ ആയിരുന്നു. ഒരു 350 ചുവടെയാണ് ഈ കുർത്തയുടെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം പക്ക ക്വാളിറ്റിയുള്ള നല്ലൊരു കുർത്തയാണ്. സെക്കൻഡ് കുർത്ത വന്നിട്ടുള്ളത് മെനോക്ക് ബ്രാൻഡിന്റെ തന്നെയുള്ള കുർത്തയാണ്. ഈ കുർത്ത നോക്കുകയാണെങ്കിൽ ഗ്രേ റെഡ് കോംബോയിൽ വന്നിട്ടുള്ള ഒരു കുർത്തയാണ്. കൈയിന്റെ ഭാഗത്തേക്കും അതേപോലെ തന്നെ ഇതിനൊരു കോളർ ഉണ്ട്. കോളറിന്റെ ഭാഗത്തേക്കും ഈ ഒരു റെഡ് കളർ വന്നിട്ടുണ്ട്. ബാക്കി ഭാഗത്തെല്ലാം ഈ ഗ്രേ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു കുർത്തയാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് റയോൺ ആണ്. മുട്ടിന് കീഴ്പ്പെട്ട് വരെ കുർത്തയ്ക്ക് ഇറക്കം വന്നിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ് കുർത്തയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ്. റയോൺ ആണ്, സോഫ്റ്റ് ആണ്, നമുക്ക് വേനൽക്കാലത്തേക്കൊക്കെ പക്ക ഓക്കെ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന്റെ റേറ്റും ഏകദേശം 350 ചോട തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സൈസ് എടുത്തിട്ടുണ്ടായിരുന്നത് XL ആണ്. നിങ്ങൾക്ക് അറിയാം 42 ആണ് ബെസ്റ്റ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് കുർത്ത നോക്കുകയാണെന്ന് വെച്ചാല് ഈ ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള സോളിഡ് കുർത്തയാണ്. ഹിറേനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ കുർത്തയാണ് കേട്ടോ ഇത്. അപ്പൊ ഒരു കോളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കുർത്ത എന്ന് വെച്ചാല് മുട്ടിലത്രയാണ് ഇതിനിറക്കം വന്നിട്ടുള്ളത്. ഒരു സ്ട്രെയിറ്റ് കുർത്തയാണ്. കഴുത്ത് ഇതേപോലെ തന്നെ കോളറൊക്കെ വെച്ചിട്ടുള്ള ഒരു നെക്കാണ്. 3/4 സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ പറഞ്ഞല്ലോ മുട്ടിന് അത്രയാണ് ഇറക്കം വന്നിട്ടുള്ളത്. പ്യുർ കോട്ടൺ ആണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. സൈസ് എടുത്തിട്ടുണ്ടായിരുന്നത് XL തന്നെയാണ്. ഇതിന്റെ റേറ്റും ഏകദേശം 350 ചുവടെ തന്നെയാണ് വന്നിട്ടുള്ളത്. കളർ ചേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ബ്ലൂ കളറിൽ തന്നെയാണ്. അത്യാവശ്യം ഒരു ജേണലിസ്റ്റ് ലുക്കൊക്കെ തോന്നുന്ന രീതിയിലുള്ള കുർത്തയാണ് കേട്ടോ. എനിക്ക് കോളർ വെച്ചിട്ടുള്ള കുർത്തകൾ ഭയങ്കര ഇഷ്ടമാണ്. അറിയാൻ വിചാരിക്കുന്നു, നമ്മൾ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ ഇങ്ങനത്തെ സ്ട്രെയിറ്റ് കുർത്ത എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും കോളറുള്ള ടൈപ്പാണ് ചൂസ് ചെയ്യുക. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് കഴുത്ത് ഉള്ള കുർത്തയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഈ ഒരു ടൈപ്പാണ്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സോളിഡ് കുർത്തകൾ നല്ല ഇഷ്ടമാണ്. അപ്പൊ അതിൽ പറ്റിയിട്ടുള്ള കുർത്തയാണ്. പിന്നെ കോട്ടൺ കുർത്തയാണ്. എന്തായാലും കഴുകുമ്പോൾ ചെറിയ രീതിയിലൊരു പിടുത്തം വരാൻ സാധ്യതയുണ്ട്, ചുരുങ്ങാൻ സാധ്യതയുണ്ട്. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള കുർത്തയാണ്. ഹിയറേനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് അറിയാം. മിന്ത്രയിൽ മേടിക്കുന്നവർക്ക്, സാധനങ്ങൾ മേടിക്കുന്നവർക്ക് അറിയാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രാൻഡാണ്. അപ്പൊ അത്യാവശ്യം നല്ല ഒരു കുർത്തയാണ് ഈ ഒരു റേറ്റിന് കേട്ടോ. നെക്സ്റ്റ് കുർത്ത വന്നിട്ടുള്ളത് സാംഗ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു നോർമൽ സ്ട്രൈറ്റ് കുർത്തയാണ്. അപ്പൊ കാണുമ്പോൾ ഈ പ്രിന്റും കാര്യങ്ങളൊക്കെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിന്റെ മുകളിൽ വന്നിട്ടുള്ളത്. ബ്ലാക്കിന്റെ മുകളിൽ റെഡും പിന്നെ യെല്ലോ ഒക്കെ കൂടിയായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് കുർത്തയാണ്. നോർമൽ സ്ട്രൈറ്റ് സാധാരണ ക്രീപ്പ് കുർത്തകളൊക്കെ ഇല്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു കുർത്തയിൽ നിൽക്കണേ. റൗണ്ട് നെക്കാണ്, 3/4 സ്ലീവ്സ് ആണ്. പിന്നെ മുട്ടിന് കീഴ്പ്പെട്ട് വരെ കുർത്തയ്ക്ക് ഇറക്കം വന്നിട്ടുണ്ട്. സാധാരണ ഡെയിലീസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നോർമൽ ഒരു കുർത്തയാണ്. ഇതിന്റെ റേറ്റും 300-300 ഉള്ളിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. 300 രൂപയുടെ ചോടയാണ് ഈ ഒരു കുർത്തക്ക്. 200 സംതിങ് എന്നാണ് ഈ കുർത്തയുടെ റേറ്റ് നിൽക്കുന്നത് കേട്ടോ. നോർമൽ നമുക്കറിയാലോ, ക്രേപ്പ് കുർത്തകളൊക്കെ ഏകദേശം അറിയാലോ ആ ഒരു രീതിയിൽ തന്നെയുള്ള കുർത്തയാണ്. കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നോർമൽ ഒരു സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുർത്തയാണ്. പിന്നെ അത്യാവശ്യം നല്ല ലൂസ് ഉണ്ട്, ഇറക്കം ഉണ്ട്. ആ ഒരു അത് എന്താണ്, ചില ക്രേപ്പ് കുർത്തകൾക്ക് ഇറക്കം ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യം ഇറക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്.
സൈസ് XL 42 ആണ് ഇതിന്റെ ഫസ്റ്റ് സൈസ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കുർത്തകളൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ മൈ ഹോൾ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിങ്കിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക മേടിക്കണമെന്നുണ്ടെങ്കിൽ. ഇത് മാത്രമല്ല, മിന്ത്രയിലെ ചില സമയത്ത് റേറ്റ് കുറഞ്ഞ് നല്ല ബ്രാൻഡിന്റെ കുർത്തകളൊക്കെ റേറ്റ് കുറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ മെയിനായിട്ട് 300 രൂപയുടെ ചോടിക്ക് അല്ലെങ്കിൽ 350 രൂപയുടെ ചോടിക്ക് കുർത്ത അങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് കുർത്തകൾ എടുക്കാറുള്ളത്. അപ്പം നമുക്ക് ആ ഒരു സമയത്തേക്ക് റേറ്റ് കുറഞ്ഞിട്ടുള്ള നല്ല ക്വാളിറ്റി കുർത്തകളൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പൊ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ വഴിക്ക് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വ്ലോഗ് എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ജോലിക്ക് പോകണ കാരണം കൊണ്ട് എല്ലാം കൂടെ എനിക്കും കൂടി ശരിയായിട്ട് വരുന്നില്ല. അതാണ് ഹോൾ വീഡിയോസ് ആയിട്ട് വരേണ്ടത്, എന്നോട് ഒന്നും തോന്നരുത്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ കാണിച്ച വീണ്ടും കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പൊ വീണ്ടും കാണാം.